السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب السماوات والأرض رب الزمان عليكم ورحمة الله وبركاته. إلى رب العالمين. هاي سلاس رجال ريشة سمان سوكاي جلا سمو سمو ريكو 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 ريشيو ആണല്ലേ ഡാറ്റ ആണല്ലേ അല്ലേ എങ്ങനെ ഡാറ്റ കൈകാര്യം ചെയ്യാം എന്നുള്ള വിഷയം. ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള എല്ലാ ഭാഗങ്ങളിലും നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ ഡാറ്റ ആവശ്യമായിരിക്കും. പ്രത്യേകിച്ചും സമൂഹത്തിൽ ഇടപെടുന്നവരാണെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ആൾക്കാർക്ക് ഡാറ്റ അത്യാവശ്യമാണ്. ഇൻഷാല്ലാ അപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ നമ്മളെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഓർഗനൈസ് ചെയ്യണം. അതായത് അസെൻഡിങ് രൂപത്തിലോ ഡിസെൻഡിങ് രൂപത്തിലോ നമുക്ക് എന്ത് ചെയ്യണം, ഓർഡർ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാത്ത ഈ സാധനം കിട്ടിയതിന് ശേഷം നമുക്ക് ആവറേജ് കാണണം. അതുപോലെ നമ്മുടെ കൃത്യ സാധനം ഏറ്റവും കൂടുതൽ ഏതാണ്, ചെറുത് ഏതാണ്, അതിന്റെ ഡിഫറൻസ് എത്രയാണ്, മനസ്സിലാണോ, അതൊക്കെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് റെപ്രസെന്റേറ്റീവ് വാല്യൂസ്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഗനൈസേഷൻ ഡാറ്റ എഴുതാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഓർഗനൈസേഷൻ ഡാറ്റ എഴുതാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. നമ്മളത് ചെയ്യേണ്ടത് ഒന്നും ചെയ്യാൻ കിട്ടിയ ആ നമ്മൾ ഒബ്സർവേഷൻ ചെയ്ത് കിട്ടിയ സാധനമാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ ഡാറ്റ എന്ത് ചെയ്യണം, ഒന്ന് അസെൻഡിങ് രൂപത്തിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് രൂപത്തിലോ, വലുതിൽ നിന്ന് ചെറുതിലേക്കോ ചെറുതിൽ നിന്ന് വലുതിലേക്കോ നമ്മൾ എന്ത് ചെയ്യണം, എഴുതിയെടുക്കണം. അതാണ് ഓർഗനൈസേഷൻ ഡാറ്റ എന്ന് പറഞ്ഞത്. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞത് അതാണ്. പക്ഷേ അധികം അത് ചെയ്തിട്ടില്ല, നോട്ട് നോക്കുമ്പോൾ അത് ചെയ്യാത്തതായിട്ടാണ് ഉള്ളത്. ചില വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഓർമ്മ കിട്ടിയിരുന്നു, മനസ്സിലായോ. അത് കണ്ടെത്തി കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ആവറേജ്, അതായത് മീൻ, മോഡ്, റേഞ്ച് തുടങ്ങിയിട്ടുള്ള സാധനം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, നമുക്കതിനുള്ളത് റെപ്രസെന്റേറ്റീവ് വാല്യൂസ്. അത് നമുക്ക് കണ്ടെത്തിയിട്ടുള്ള ഒബ്സർവേഷൻ ചെയ്തിട്ട് കണ്ടെത്തിയിട്ടുള്ള ഭാഗങ്ങളില് നമുക്കതിനെ ഓരോ വാല്യൂ കണ്ടെത്താം. ആദ്യമായിട്ടുള്ളത് ആവറേജ് കണ്ടെത്താൻ. ഉദാഹരണത്തിന് നമ്മുടെ ഞാൻ ദിവസവും 5 മണിക്കൂർ, അതായത് ശരാശരി 5 മണിക്കൂർ പഠിക്കാതിരിക്കാറുണ്ട്. ഞാൻ പഠിക്കുന്ന സമയം ആവറേജ് സമയം എത്രയാണ്, 5 മണിക്കൂറാണ് എന്ന് പറയും. എന്നാൽ എല്ലാ ദിവസവും 5 മണിക്കൂറായിരിക്കും ഇല്ല, ചില ദിവസം 3 മണിക്കൂറാവും, ചില ദിവസം 8 മണിക്കൂർ ഇരിക്കും. നമ്മൾക്ക് മൂഡ് പോലെ നമ്മുടെ ഫോണെ, നമ്മൾ പറയും ഫോണെ എന്തുപയോഗിക്കും, ഞാൻ എല്ലാ ദിവസവും 1 മണിക്കൂർ ഉപയോഗിക്കും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ചടച്ചിട്ട് 1/2 മണിക്കൂർ ഉപയോഗിക്കും. ചിലപ്പോൾ നല്ല വീഡിയോസ് ഒക്കെ മറ്റൊരു കാണുന്ന എന്ത് ചെയ്യും, നമ്മൾ 2 മണിക്കൂറോളം ഇരിക്കും അല്ലേ. ഏകദേശം നമ്മൾ ചെയ്യണം 4-5 ദിവസം, നമ്മളത് എന്ത് ചെയ്യും, 4-5 ദിവസം കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ടൈമിംഗ് എഴുതി വെക്കും. എന്നിട്ട് അതിൻ്റെ തന്നെ ആവറേജ് കണ്ടെത്തണം അല്ലേ. അപ്പോ നാം എന്ത് ചെയ്യണം, നമ്മളെ കണ്ടെത്തിയ ഒബ്സർവേഷൻ, അതായത് ഉദാഹരണത്തിന് ഞാൻ പഠിക്കാതിരിക്കുകയാണ്, ഡെയിലി ഞാൻ പഠിക്കാതിരിക്കും. അപ്പോ എന്റെ പഠനത്തിന്റെ ആവറേജ് 5 ദിവസമാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പഠിക്കാത്ത 1-ാമത് ദിവസം 3 മണിക്കൂർ ഞാൻ എഴുതുന്നുണ്ട്, 2-ാം ദിവസം ഞാൻ 4 മണിക്കൂർ എഴുതുന്നുണ്ട്, 3-ാം ദിവസം ഞാൻ 3 മണിക്കൂർ എഴുതിയിട്ടുള്ളൂ, അതുപോലെ 4-ാം ദിവസം ഞാൻ 5 മണിക്കൂർ എഴുതുന്നുണ്ട്, 6-ാം ദിവസം ഞാൻ 7 മണിക്കൂർ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കണ്ടെത്തി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഒബ്സർവേഷൻ, മനസ്സിലായോ. ചെയ്യുന്ന
അടിസ്ഥാനമായിട്ട് മൂന്നെണ്ണം, ഒന്ന് ആവറേജ്, മറ്റൊന്ന് റേഞ്ച്, മറ്റൊന്ന് മോഡ്. ഈ മൂന്ന് സാധനമാണ് അതിന് നമ്മുടെ ഡാറ്റയിൽ ഒബ്സർവേഷൻ ചെയ്ത ഡാറ്റയിൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള വാല്യൂസ്. ഓക്കെ, അപ്പോ ആദ്യമായിട്ട് നമ്മൾ ആവറേജ്, അതായത് മീൻ. ആവറേജിന് മറ്റൊരു വേർഡ് നമുക്ക് പറയാൻ പറ്റും മീൻ, അരിത്മെറ്റിക് മീൻ എന്നതിന് പേരുണ്ട്. അരിത്മെറ്റിക് മീൻ
ഓർഗനൈസ് ചെയ്യാം അതിന്റെ ആവറേജ് കണ്ടെത്തുക. ആവറേജ് കണ്ടെത്തുന്നത് എങ്ങനെയാ മനസ്സിലായല്ലോ?
ഇന്നലെ രാത്രിയൊക്കെ എഴുതിയിട്ടില്ല. ഇൻഷാ അള്ളാ, അസ്സലാമു അലൈക്കും.